ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗോഡ്സ് ആൻഡ് സ്പോർട്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചില ISL ട്രാൻസ്ഫർ ന്യൂസാണ്. ചില റൂമേഴ്സും ചില കൺഫേം ആവാൻ സാധ്യതയുള്ള ന്യൂസുമാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ന്യൂസാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കടന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. അപ്പോൾ വൈകേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മളുടെ മാർസലിനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കാൻ ഒരു പുതിയ സാധ്യത വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ സാധ്യത എന്ന് പറയുമ്പോൾ നമ്മളുടെ ടീമിലേക്ക് മാർസലിനെ എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനൊരു കുഴപ്പമുണ്ടായിരുന്നത് നമ്മൾ മറ്റേജ് പപ്ലാനിക്കിൻ്റെ തിരിച്ചുവരവാണ്. ഇപ്പോൾ മറ്റേജ് പപ്ലാനിക്ക് ടീം വിട്ടതോടെ മാർസലിൻ്റെ ടീമിലെത്തിക്കാൻ പ്രയാസമില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇദ്ദേഹത്തിനായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇപ്പോൾ നിലവിലുള്ള കാരണം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിൻ്റെ ഓഫീഷ്യൽ പ്രഖ്യാപനം നടത്താത്തത്. കൂടുതൽ ഓഫറുകൾ നൽകി കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട്. ഏത് നിമിഷത്തെ ഓഫീഷ്യൽ കൺഫർമേഷൻ വരാം. എന്നാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ വെല്ലുന്ന ഒരു കോൺട്രാക്റ്റ് ആയിരിക്കണം നമ്മളുടെ മാർസലിനയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുക്കേണ്ടത്. ഈ വീഡിയോ നമ്മൾ രണ്ടാമതായി നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാലത്തെ സൂപ്പർ ഡിഫൻഡറായ സതീഷ് ജിങ്കെ ടീം വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ടീം വിട്ടിട്ട് ഇദ്ദേഹത്തിനായിട്ട് ഒരു ഐ എസ് എൽ ക്ലബ്ബുകൾ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ എട്ടിക്ക് മോഹൻ ബഗാൻ എന്ന് പറയുന്ന പുതിയ ക്ലബ്ബ് ഇദ്ദേഹത്തിനായിട്ട് നിലവിൽ വന്നിട്ടുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാർക്കസ് മെഗുലയാണ്. ഇത് മാർക്കസ് മെഗുല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാരണം ഇത് കൺഫേം ആവാനാണ് സാധ്യത. നമ്മളുടെയും സതീഷ് ജിങ്കും പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ട്രോഫികൾക്ക് മേടിക്കും, നല്ല ക്ലബ്ബിൽ കളിക്കണമെന്നാണ്. അപ്പോൾ ആ ക്ലബ്ബ് എട്ടിക്ക് മോഹൻ ബഗാൻ ആവാനാണ് സാധ്യത. ഇദ്ദേഹം ഇപ്പോൾ ടിക്ക് മോഹൻ ബഗാൻ പിക്കേക്ക് പോകുന്നു എന്ന് മാർക്കസ് മെഗുലയും മികച്ച സ്പോർട്സ് വെബ്സൈറ്റുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നടക്കാനാണ് സാധ്യത. നമ്മളുടെ ബംഗാൾ പത്രങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നമ്മൾ മൂന്നാമതായി നോക്കാൻ പോകുന്നത് ടിക്ക് മോഹൻ ബഗാനിലെ പ്രതിരോധ നിരയിലെ മികച്ച താരമായ പ്രീതം കോട്ടർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുവാൻ ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. താനൊരു കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് ഇത് പ്രചരിപ്പിച്ചിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലത്തെ ആരാധക വൃന്ദം തനിക്ക് വളരെ ഇഷ്ടമാണെന്നും അതിൽ കളിക്കാൻ വളരെ ഭാഗ്യം ചെയ്യണമെന്നും ഒരു അവസരം നമുക്ക് തനിക്ക് ലഭിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പോകുമെന്നും ഇദ്ദേഹം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പറഞ്ഞിരുന്നു. ഈ വീഡിയോ നമ്മൾ നാലാമതായിട്ട് നോക്കാൻ പോകുന്നത് നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായ ബിലാൽ ഖാനെ കുറിച്ചാണ്. ബിലാൽ ഖാൻ അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമെന്ന് നമുക്കിപ്പോൾ ചില റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം ഒന്ന് കളിച്ചുവെച്ചില്ലെങ്കിലും കഴിഞ്ഞതിന് മുന്നത്തെ സീസണിൽ റിയൽ കാശ്മീരിൽ നമ്പർ വൺ ഗോൾ കീപ്പറായിട്ടാണ് അദ്ദേഹം ഫിനിഷ് ചെയ്തത് അതിൻ്റെ കോൺട്രാക്റ്റ്. അപ്പോൾ ഇദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണോടെ ടീമിൽ നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നിപ്പോൾ നമുക്ക് പല വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൺഫേം ആവാനാണ് സാധ്യത. ആൽബിനോ ഗോമസിന് ടീമിലെത്തിച്ചതിന് ശേഷം പുതിയ ഗോൾ കീപ്പേഴ്സിനൊന്നും ടീമിലെത്തിക്കുന്നില്ല. ഇദ്ദേഹമാണ് തുടരുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വീഡിയോ നമ്മൾ അഞ്ചാം തീയതി നോക്കാൻ പോകുന്നത് നമ്മുടെ ടീം രഗ്നേഷ് എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറെ ഗോൾ കീപ്പറിൻ്റെ ഒരു ട്രാൻസ്ഫർ ന്യൂസാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹം വിടുമെന്ന റൂമർ ഇപ്പോൾ ശക്തമാണ്. ഇദ്ദേഹത്തിന് പകരമാണ് ആൽബിനോ ഗോമസ് ടീമിലെത്തിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇദ്ദേഹത്തിനായിട്ട് ഇപ്പോൾ നിലവിൽ ഒരു പുതിയ ക്ലബ്ബ് വന്നിട്ടുണ്ട്. ക്ലബ്ബ് ഐ ലീഗ് ക്ലബ്ബായി ഈസ്റ്റ് ബംഗാളാണ് ഇദ്ദേഹത്തിനായിട്ട് നിലവിൽ വന്നിട്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിനായിട്ട് ഒരു മികച്ച കോൺട്രാക്റ്റാണ് ഈസ്റ്റ് ബംഗാൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട്. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട്. ഈ വീഡിയോ നമ്മൾ ആറാമതായി നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിലെ മികച്ച സ്ട്രൈക്കറായ ഓഗ്ബച്ചയുടെ ട്രാൻസ്ഫറിനെ കുറിച്ചാണ്. ഓഗ്ബച്ച ടീം വിടുമോ ഇല്ലയോ എന്ന് നമ്മൾ ആദ്യം മുന്നൊക്കെ വളരെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യൽ പ്രഖ്യാപനം ഓരോന്നായിട്ട് തുടർന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ആ കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ വെച്ചു. ഓഗ്ബച്ചയുടെ കാര്യം നമ്മൾ വിട്ടുപോയി. ഇപ്പോൾ ഓഗ്ബച്ചയുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഓഗ്ബച്ച ഇതുവരെയും ആ പാക്കറ്റുമായിട്ട് യോജിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് പറഞ്ഞ ആ പാക്കറ്റുമായിട്ട് ഇദ്ദേഹം ഇതുവരെ യോജിച്ചിട്ടുമില്ല. യോജിച്ചാൽ ഉടൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ജസ്റ്റിനേഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരും. എന്നാൽ ഇദ്ദേഹം പാക്കറ്റോട് യോജിക്കണില്ല എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിനായി ഇദ്ദേഹത്തിന് പകരക്കാരനായിട്ട് ആരെങ്കിലും കൊണ്ടുവരുമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. ഈ വീഡിയോ നമ്മൾ ഏഴാമതായി നോക്കാൻ പോകുന്നത് ഓസ്വാൾഡോ എൻറിക്കസ് എന്ന് പറയുന്ന പ്ലെയറെ കുറിച്ചാണ്. ഈ പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന് നമ്മളൊരു റൂമർ കേട്ടിരുന്നു. ഇത് ഗോൾഡോകോം റിപ്പോർട്ട് ചെയ്ത കാരണം ഇത് കൺഫേം ആവാനാണ് സാധ്യത. ഇതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം അടുത്ത ബുധനാഴ്ച ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ സ്പോർട്സ് വെബ്സൈറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ തുടർന്ന് ഇത് പ്രഖ്യാപനമാണ് ഉണ്ടാകുക എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് മാത്രമേ അറിയുള്ളൂ. അതിനെ ഇദ്ദേഹത്തെയാണോ അത് മറ്റു താരത്തെയാണോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല. എന്നാൽ ഒരു പ്രഖ്യാപനം അടുത്ത ബുധനാഴ്ച ഉണ്ടാകും. അത് ഒരു വിദേശ താരമാവാനാണ് സാധ്യത. ഈ വീഡിയോ നമ്മൾ എട്ടാമതായി നോക്കാൻ പോകുന്നത് മിക്കോ എന്ന് പറയുന്ന ആ പോളിഷ് താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന കാര്യത്തെക്കുറിച്ചാണ്. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നത് കൺഫേം ആവാനാണ് സാധ്യത. കാരണം കിബു വിക്കിനെയും സ്പോർട്ടിംഗ് ഡയറക്ടറും ഒരു പോളിഷ് താരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ താരമാവാനാണ് സാധ്യത. ഇതിപ്പോൾ പല സ്പോർട്സ്
വെബ്സൈറ്റുകളിത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇനി ഗോഡ് ഡോക്കുമെന്റ് മാത്രമേ റിപ്പോർട്ട് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ വീഡിയോ നമ്മൾ ഒമ്പതാമതായിട്ട് നോക്കാൻ പോകുന്നത് നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോസ് ബൈ വിട്ടായി വരുന്നു എന്ന കാര്യത്തെക്കുറിച്ചാണ്. ഈ കാര്യം ആദ്യം വന്ന റൂമറാണ്. എന്നാൽ ഇപ്പോൾ ഈ റൂമറിന് വളരെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് പല വെബ്സൈറ്റുകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം എന്തായാലും വരുമെന്നും ഇതിൻ്റെ ഒരു ഓഫീഷ്യൽ കൺഫർമേഷൻ ട്രാൻസ്ഫർ വിൻഡോ തുറന്നതിന് ശേഷം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കിബൂക്കനയുടെ ഒരു സമ്മർദ്ദത്തിന് ഒടുവിലാണ് സ്പോട്ടിൻ്റെ ഡയറക്ടർ ഇത് സമ്മതിച്ചതെന്നും ഇന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകളിലുമുണ്ട്. ഈ വീഡിയോ നമ്മൾ പത്താമതായി നോക്കാൻ പോകുന്നത് മെസ്സി ബൗൾ എന്ന് പറയുന്ന ആ ക്യാമറോൺ പ്ലെയറിനെ കുറിച്ചാണ്. ക്യാമറോൺ പ്ലെയറിൻ്റെ ട്രാൻസ്ഫർ ആയിട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇദ്ദേഹത്തെ കോൺട്രാക്ട് ടെസ്റ്റിനേഷൻ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമില്ലെന്നും ഇദ്ദേഹത്തിനായിട്ട് നിലവിൽ ഒഡീഷ എന്ന് പറയുന്ന ഐ എസ് എ ക്ലബ്ബ് വന്നതുകൊണ്ട് ആ ഒഡീഷ എഫ് സിയിലേക്ക് പോകാനാണ് ഇപ്പോൾ ഇദ്ദേഹം ശ്രമിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിന് സൈൻ ചെയ്യുകയും ഈ കോൺട്രാക്ട് ടെസ്റ്റിനേഷൻ ചെയ്യില്ല എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് തുടർന്ന് ഇങ്ങനത്തെ വീഡിയോസ് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനൊരു വീഡിയോയെ കുറിച്ച് പറയുകയാണ്, ഒരു 149 ഗോളുകൾ ഒരു കളിയിൽ നേടുക എന്ന് പറയുന്നത് ഒരു അവിസ്മരണീയമായ ഒരു സംഭവമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും സ്ക്രീനിൽ. അത് ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ ആ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ആ വീഡിയോയുടെ കമൻറ്റിൽ അതിൻ്റെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ തുടർന്ന് നല്ല ഐ എസ് എൽ അപ്ഡേറ്റ് ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോട്ട്സ് ആൻഡ് സ്പോർട്സ്.